ശബരിമല ദർശനത്തിനായി 10 യുവതികളെത്തി. പോലീസ് ഇവരെ തിരിച്ചയച്ചു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ശബരിമല ദർശനത്തിനായി പമ്പയിലെത്തിയ 10 യുവതികളെ പോലീസ് തിരിച്ചയച്ചു. വിജയവാഡയിൽ നിന്നെത്തിയ സംഘത്തെയാണ് തിരിച്ചയച്ചത്. പ്രായം പരിശോധിച്ച ശേഷമാണ് പോലീസ് നടപടി. ശബരിമല ആചാരങ്ങളെക്കുറിച്ച് പോലീസ് ഇവരോട് വിശദീകരിച്ചു. പോലീസ് വിശദീകരണത്തോടെ യുവതികൾ പിന്മാറുകയായിരുന്നു. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കാനിരിക്കെ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ നിയമോപദേശത്തിനായി അഡ്വക്കേറ്റ് ജനറലുമായി DGP കൂടിക്കാഴ്ച നടത്തും. മിതിയിൽ വ്യത്യസ്ത വാദമുഖങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് നീക്കം. യുവതികൾ എത്തുമ്പോൾ അതിനനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് DGP. അതേസമയം ഇത്തവണത്തെ തീർത്ഥാടനകാലം സന്തോഷപൂർണ്ണമായിരിക്കുമെന്ന് നിയുക്ത മേൽശാന്തി സുധീർ നമ്പൂതിരി. മുൻവർഷത്തേക്കാൾ തീർത്ഥാടകർ എത്തുമെന്നാണ് പ്രതീക്ഷ. പ്രശ്നങ്ങളില്ലാത്ത തീർത്ഥാടനകാലമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ യുവതി പ്രവേശന നിലപാടിനെ ചൊല്ലി നവോത്ഥാന സമിതിയിൽ വിള്ളൽ. യുവതി പ്രവേശന വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടില്ല. പുനഃപരിശോധനാ ഹർജികളിൽ തീരുമാനം വരും വരെ യുവതി പ്രവേശനം വേണ്ടെന്നാണ് സർക്കാരിന്റെയും CPMന്റെയും നിലപാട്. ഇത് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന് എതിരാണ് എന്ന ആക്ഷേപവുമായി നവോത്ഥാന സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ രംഗത്തെത്തി. യുവതികൾ കോടതി ഉത്തരവുമായി വരട്ടെ എന്ന ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമാണെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. ശബരിമലയിൽ സർക്കാരിന്റെ നിലപാട് മാറ്റം പുരോഗമനവേദികളെ ദുർബലമാക്കും. വിധിയിൽ അവ്യക്തതയില്ല. യുവതീ പ്രവേശനം അനുവദിച്ച വിധി നിലനിൽക്കുന്നുവെന്നും പുന്നല ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പിണറായി സർക്കാരിനെന്നും പുന്നല ശ്രീകുമാർ ആരോപിച്ചു. എന്നാൽ പുന്നല ശ്രീകുമാറിന് മറുപടിയുമായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമലയിൽ തൽക്കാലം യുവതീ പ്രവേശനം വേണ്ടെന്ന് സർക്കാർ നിലപാടെടുത്തത് സുപ്രീംകോടതി വിധിയിലെ വസ്തുതകൾ പരിശോധിച്ചാണ് എന്ന് ദേവസ്വം മന്ത്രി. ആ തീരുമാനം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. സർക്കാരിനെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും കടകംപള്ളി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. രാജ്യതലസ്ഥാനത്തും സുരക്ഷ വർദ്ധിപ്പിച്ചു. അധിക പോലീസിനെ വിന്യസിക്കുകയും സഞ്ചരിക്കുന്നതിനായി ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഏർപ്പെടുത്തുകയും ചെയ്തു. ജാമർ കടുപ്പിച്ച വാഹനവും മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തി. 4 കമാൻഡോകൾ അടക്കം 15 ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷയ്ക്കായുണ്ട്. ഡൽഹി പോലീസിനൊപ്പം കേരള പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ യോഗത്തിനായിട്ടാണ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയത്. മുഖ്യമന്ത്രിയെ വകവരുത്തുമെന്നറിയിച്ച് മാവോയിസ്റ്റ് പേരിൽ ഭീഷണിക്കത്ത് ലഭിച്ചിരുന്നു. കബനീതളം ആക്ഷൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബദർ മുസാമിന്റെ പേരിലാണ് വടകര DYSP ഓഫീസിലേക്ക് ഇന്നലെ തപാൽ മാർഗം കത്ത് കിട്ടിയത്. ഞങ്ങളുടെ 7 സഹോദരങ്ങളെ ദയയില്ലാതെ വകവരുത്തിയ മുഖ്യന് തക്കതായ ശിക്ഷ നൽകുമെന്ന് കത്തിൽ പറയുന്നു. കത്തിനൊപ്പം മാവോയിസ്റ്റ് ആശയങ്ങൾ പെടുന്ന 3 ലഘുലേഖയും കത്തിനൊപ്പമുണ്ടായിരുന്നു. വിശദമായ അന്വേഷണത്തിന് വടകര റൂറൽ SP KG സൈമണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലിനീകരണത്തിലും ഒന്നാമത്. ഡൽഹി ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 527 രേഖപ്പെടുത്തിയതോടെയാണ് മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഡൽഹി ഒന്നാമതായത്. സ്വകാര്യ കാലാവസ്ഥാ പ്രവചന ഏജൻസിയായ സ്കൈമെറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് രാജ്യതലസ്ഥാനം ഒന്നാമത്. പട്ടികയിൽ കൊൽക്കത്തയ്ക്ക് 5 സ്ഥാനവും മുംബൈയ്ക്ക് 9 സ്ഥാനവുമാണ് ഉള്ളത്. കൊൽക്കത്തയിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 161 മുംബൈയിൽ ഇത് 153 രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്കൈമെറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഡൽഹിയിൽ തന്നെ ഏറ്റവും മലിനമായ ലോധി റോഡ്, ഹരീദാബാദ്, മോദിനഗർ, പഞ്ചിം ബിഹാർ എന്നീ സ്ഥലങ്ങളാണ്. IQ Care വിഷ്വൽസിന്റെ കണക്കുകൾ പ്രകാരം ഡൽഹി തന്നെയാണ് ലോകത്തെ അന്തരീക്ഷ മലിനീകരണത്തിൽ ഒന്നാമത് നിൽക്കുന്നത്. വായു മലിനീകരണം രൂക്ഷമായതോടെ കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും ഒരുമിച്ച് മലിനീകരണത്തിനുള്ള പ്രതിവിധി കാണണമെന്ന് സുപ്രീംകോടതിയും ഉത്തരവിട്ടിരുന്നു. ആൻസി സോജന് മീറ്റ് റെക്കോർഡ്. കണ്ണൂരിൽ ആരംഭിച്ച സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ ആദ്യ മീറ്റ് റെക്കോർഡ്. സീനിയർ പെൺകുട്ടികളുടെ ലോങ് ജമ്പിൽ നാട്ടിക ഫിഷറീസ് സ്കൂളിലെ ആൻസി സോജനാണ് റെക്കോർഡ്. 2012 ജെനിമോൾ ജോയ് സ്ഥാപിച്ച റെക്കോർഡാണ് ആൻസി മറികടന്നത്. 6.24 മീറ്റർ ദൂരം ചാടിയ ആൻസി ദേശീയ റെക്കോർഡിനേക്കാൾ മികച്ച ദൂരം കണ്ടെത്തി. 2 സ്ഥാനം നേടിയ പ്രഭാവതിയും ദേശീയ റെക്കോർഡിനൊപ്പമെത്തി. മേളയിൽ എറണാകുളമാണ് ആദ്യ സ്വർണം നേടിയത്. സീനിയർ ആൺകുട്ടികളുടെ 3000 മീറ്റർ കോതമംഗലം മാർബേസിലിന്റെ അമിത് NV ആദ്യ സ്വർണം നേടിയത്. ഇന്ന് 18 ഫൈനലുകളാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന 400 മീറ്റർ ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. വൈകിട്ട് 3:30 മന്ത്രി EP ജയരാജൻ കായികമേള ഉദ്ഘാടനം ചെയ്യും. ഒളിമ്പ്യൻ ടിൻഡു ലൂക്ക മീറ്റിന്റെ ആദ്യ ദീപം തെളിക്കും. PT ഉഷ, MD വത്സമ്മ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും. ത്രോ ഇനങ്ങൾ പ്രത്യേകം ക്രമീകരിച്ച് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻഗണന നൽകിയാണ് കായികമേളയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. മത്സരങ്ങൾക്കായി സിന്തറ്റിക് ട്രാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. സ്ഥലപരിമിതിയെ തുടർന്ന് ട്രാക്കിലും ഫീൽഡിലും നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. പാലായിൽ ഉണ്ടായ ഹാമർ ത്രോ അപകടം കൂടി കണക്കിലെടുത്തുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. മേളയിൽ പാലക്കാടും എറണാകുളവും തമ്മിലാണ് പ്രധാന പോരാട്ടം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. ഒരു മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹജയൻ. നമസ്കാരം.